ആക്രമണം രൂക്ഷമായി തുടരുന്നതിനിടെ റഷ്യൻ ടാങ്കുകളും സൈനിക വാഹനങ്ങളും പിടിച്ചെടുത്ത് യുക്രൈൻ പൗരന്മാർ. റഷ്യൻ സൈന്യം ഉപയോഗിച്ചു പോയ സൈനിക ടാങ്കുകൾക്കുമുള്ള വാഹനങ്ങൾ യുക്രൈൻ പൗരന്മാർ ഉപയോഗിച്ച ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നു. ഏറ്റുമുട്ടൽ രൂക്ഷമായി തുടരുന്ന ഹാർക്കീവിൽ റഷ്യൻ സൈന്യം ഉപേക്ഷിച്ചു പോയ ടാങ്കുകൾ മഞ്ഞിലൂടെ ഓടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുന്ന യുക്രൈൻ പൗരന്മാരുടെ വീഡിയോ ആണ് പുറത്തുവന്നിരുന്നത്. Так, у нас все получилось. И пошли, блядь, на танки, блядь. Охуеть! Слава Украине! Слава! Молодцы мы! Первый умный танк! Кацапский танк послужит Украине, блядь. Рэшин Тангая, Т-80. ബിവിഎമ്മിന്റെ മുകളിൽ കയറി ഇത് യുക്രൈനിന്റെ മഹത്വമെന്ന് ഒരു യുക്രൈൻ പൗരൻ മാതൃഭാഷയിൽ പറയുന്ന ദൃശ്യവും പുറത്തുവരുന്നുണ്ട്. സുഹൃത്തുക്കൾക്കൊപ്പം പൊട്ടിച്ചിരിക്കുകയും ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇവർ. ഫെബ്രുവരി 24 മുതലാണ് റഷ്യൻ സൈന്യം യുക്രൈനിൽ ആക്രമണം ആരംഭിച്ചത്. ഉപേക്ഷിക്കപ്പെട്ട റഷ്യൻ സൈനിക വാഹനങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നിരുന്നു. സൈനിക നീക്കത്തിനിടെ പിടിക്കപ്പെട്ടപ്പോഴും ജനങ്ങളിൽ നിന്നുള്ള പ്രതിരോധം മൂലമാണ് ടാങ്ക് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഉപേക്ഷിച്ച് റഷ്യൻ സൈന്യം പിന്മാറിയതെന്ന് യുക്രൈൻ പൗരന്മാർ അവകാശപ്പെടുന്നുണ്ട്. കവചിത വാഹനങ്ങൾ മുതൽ ടാങ്കുകൾ വരെയുള്ള റഷ്യൻ സൈനിക വാഹനങ്ങൾ കത്തിനശിച്ചതിന്റെ നിരവധി ഫോട്ടോകളും വീഡിയോകളും ഇതുവരെ പുറത്തുവന്നിട്ടുണ്ട്. യുക്രൈന്റെ പ്രതിരോധത്തെ ചെറുക്കാനാകാതെ റഷ്യൻ സൈനികർ കീഴടങ്ങിയെന്ന വാർത്തകളും പുറത്തുവന്നിരുന്നു. യുദ്ധം ആരംഭിച്ചതു മുതൽ 7000-ലധികം റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടതായും മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം 100 തടവുകാരെ പിടികൂടിയെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെൻസ്കിയുടെ സൈനിക ഉപദേഷ്ടാവ് വ്യാഴാഴ്ച വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിനോട് പറഞ്ഞിരുന്നു. 14 റഷ്യൻ സൈനിക വിമാനങ്ങൾ, 8 ഹെലികോപ്റ്ററുകൾ, 102 ടാങ്കുകൾ, 536 സായുധ വാഹനങ്ങൾ, 15 ഹെവി മെഷീൻ ഗണ്ണുകൾ, മിസൈൽ എന്നിവ റഷ്യയ്ക്ക് നഷ്ടപ്പെട്ടതായി യുക്രൈൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെട്ടിരുന്നു. ഇതേസമയം തന്നെ യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയത്തിന് നേരെ റഷ്യ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. യുക്രൈൻ നഗരമായ എനർഗോദർ നഗരത്തിൽ സോപാസിയ ആണവ നിലയത്തിന് നേരെ ആക്രമണം നടന്നതായിരുന്നു യുക്രൈൻ വ്യക്തമാക്കിയത്. ആണവ നിലയത്തിൽ തീ പടർന്നതായും യുക്രൈൻ അധികൃതർ സ്ഥിരീകരിച്ചിരുന്നു. ഷെല്ലാക്രമണത്തിലാണ് ആണവ നിലയത്തിന് തീ പിടിച്ചതെന്നായിരുന്നു വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. Кацапский танк послужит Украине, блядь.